ദാമ്പത്യ ബന്ധങ്ങളെ കൃപയിൽ ഐക്യപ്പെടുത്തിയിരിക്കാം. ആ കൃപ നിറച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഡൈവോഴ്സ് നോ നെവർ അനുവദിക്കരുത്. നിന്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമാണോ, ഒരു രോഗമുണ്ടോ, ക്യാൻസർ ആണോ, വൈകല്യമുണ്ടോ, ഭർത്താവിന് രോഗമാണോ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് ആ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റണം. നീ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, അവളെ നീ ചുമക്കണം. ഓർക്കണ്ട്, ഒരിക്കല് ഒരു ചേട്ടൻ പറഞ്ഞ അനുഭവം, ചേട്ടൻ ചേട്ടനല്ല ഒരു കൊച്ചു പറഞ്ഞ അനുഭവം. ആ കൊച്ചു പറയും, എന്റെ അച്ഛാ എന്റെ അപ്പൻ വിശുദ്ധനാ. എന്തിനെ വിശുദ്ധനാ അച്ഛാ? ഓക്കെ, എന്താ കാര്യം? എന്താ അവള് കല്യാണം വെച്ചു, ദുബായിലാ ജോലി ചെയ്യാ. ഇപ്പൊ ഈ എന്താ പറയുക, കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറയാ, എന്റെ അച്ഛാ ഞങ്ങളൊക്കെ, ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ, ഞാന് രണ്ടാമത്തെ കൊച്ചാ, മൂത്തവള് എട്ട്, താനുള്ളത് നാലാം ക്ലാസ്. അങ്ങനെയുള്ള സമയത്ത് എന്റെ അമ്മയ്ക്കൊരു രോഗം വന്ന് അമ്മ കിടപ്പിലായി, അപ്പൻ വിദേശത്ത് ജോലിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശുഭേ നന്ദി. അപ്പൊ ഈ അമ്മയ്ക്ക്, അമ്മ രോഗിയെ ആരും നോക്കാനില്ല, മൂന്ന് കൊച്ചു മക്കളാ, എട്ട് ആറ് നാല്, ഇങ്ങനെയുള്ള ക്ലാസ്സിൽ പഠിക്കാൻ. ആ സമയത്ത് അമ്മ തീരെ എഴുന്നേറ്റടക്കാൻ പോലും പല കടപ്പിലായി, ഒന്ന് എഴുന്നേറ്റ് സ്വന്തം കാര്യം നടത്താൻ പോലുമുള്ള കഴിവില്ല, ഒന്നും ബാത്റൂമിൽ പോകാനോ കുളിക്കാനോ ഒന്നും പറ്റാത്ത വിധം ഈ സ്ത്രീ, ഈ ഭാര്യ തളർന്നുപോയി. ഈ മനുഷ്യണ്ടല്ലോ ജോലി അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചു ഭർത്താവ്. ജോലി വേണ്ടെന്ന് വെച്ച് ഈ മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ ഭാര്യയെ പൊന്നുപോലെ നോക്കി. ഈ മൂന്ന് പിള്ളേരുടെ കാര്യം നോക്കണം, അവർക്ക് ഭക്ഷണം ആയി കൊടുക്കണം, അവരെ അണിച്ച് ഒരുക്കി വിടണം സ്കൂളില്. ഈ ഭാര്യന് അവള് എല്ലാം കിടന്നേയുള്ളൂ, മലമൂത്ര വിസർജനം കിടന്നേയുള്ളൂ, അതെല്ലാം മതകെടുക്കും, അതെല്ലാം കൊണ്ടുപോയി കളയും, അതിനുശേഷം എല്ലാം കഴുകും, എല്ലാം വൃത്തിയാക്കും. അങ്ങനെ ഈ മനുഷ്യൻ ഈ ഭാര്യയെ പൊന്നുപോലെ സ്നേഹിച്ചു. ഒരു കുറവും ഈ മകൾക്ക് വരുത്തിയില്ല. 10-15 വർഷം, ശ്രദ്ധിച്ചേ, 10-15 വർഷം ഈ ഭാര്യ, ഈ മോള് പറയാ, അമ്മ കിടന്ന കിടപ്പിലാണെന്ന് വെച്ചാ എന്റെ അപ്പൻ എന്റെ അമ്മേനെ ഒരു ദുഃഖം പോലും അറിയിക്കാതെ അതുപോലെ സ്നേഹിച്ചു. ഒരു കൂലിക്കാരിയോ വേലക്കാരിയോ എന്റെ അപ്പൻ നിർത്തിയിട്ടില്ല, എന്റെ അപ്പൻ നിർത്തിയിട്ടില്ല. അത് കണ്ട് ഞങ്ങളും വളർന്നു വെച്ചാ പിന്നെ കുറച്ചേപ്പ ഞങ്ങളും അപ്പനെ സഹായിക്കും, അമ്മേനെ സഹായിക്കും. അങ്ങനെ വലിയ സ്നേഹത്തില് അമ്മേനെ, അമ്മേനെ എടുത്തുകൊണ്ട് വിളിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. അമ്മ അവിടെ കിടന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ദൈവകൃപ. അങ്ങനെ മക്കൾ പഠിച്ചു. ഈ മൂന്ന് മക്കളും ദൈവകൃപയും ഈ സഹനത്തിന്റെ ചുവളയിൽ, ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ ആ സഹനത്തിന്റെ സ്നേഹൈക്യത്തിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. മൂന്ന് മക്കളും ദൈവകൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട് ജോലി കിട്ടി, അഭിഷേകപൂർണമായ ജീവിതം ജീവിക്കുക. ഈ അപ്പൻ ഇന്ന് ഭാര്യ മരിച്ചു. വലിയ പ്രാർത്ഥനയിലും ഈ മക്കളൊക്കെ അപ്പനെ പൊക്കിക്കൊണ്ട് നടക്കണേ, പൊന്നുപോലെ അപ്പനെ നോക്ക ഈ മക്കള്. എന്തുകൊണ്ടാ? സ്വന്തം ഭാര്യയെ പൊന്നുപോലെ ഈ അവസ്ഥയിലും സ്നേഹിച്ച അപ്പന് ഈ മൂന്ന് മക്കളും താഴ്ത്തു പോലും വെക്കാതെ വാർദ്ധക്യത്തില് കൊണ്ടുകൊടുക്കുക. എന്നെ പറയുക ദൈവമക്കളെ, കുടുംബ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ചില അടിസ്ഥാനങ്ങളുണ്ട്, അതാണ് സ്നേഹം. ദൈവം യോജിപ്പിച്ചതിന് ഏത് സഹനം വന്നാലും, ഒട്ടപ്പാട് വന്നാലും, തകർച്ച വന്നാലും, രോഗം വന്നാലും, നീ സ്നേഹിച്ചാൽ അവിടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകും, ദൈവത്തിന്റെ ശക്തി ഉണ്ടാകും, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. അവിടെ മാലാഖമാര് കാവൽ നിൽക്കും, വിശുദ്ധർ ഇറങ്ങി വരും, മാതാവ് അവിടെ കാര്യസ്ഥത വഹിക്കും ആ കുടുംബത്തെ. ശുഭേ നന്ദി. അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തില് ദൈവം യോജിപ്പിച്ചതാ, ദൈവം തന്നതാ. എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരില് വേണ്ടാത്ത വെറുപ്പും വിദ്വേഷവും വാശിയും ഭിന്നതയും അകൽച്ചയും വയ്ക്കാതെ ഈ ധ്യാനം കഴിയുമ്പോ ഡേയ് ചേട്ടാ ഒന്ന് സ്നേഹിക്കേ, കുറച്ചാളല്ലേ ജീവിക്കുള്ളൂ. ആ സ്നേഹത്തിലും പിന്നെ കുറവുണ്ടോ? പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ അമ്മ എന്റെ അമ്മ, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവ കൃപയിലാക്കി കുടുംബത്തെ രക്ഷയിലേക്ക് നയിച്ചവരാണ്. നിങ്ങൾക്കും പറ്റും, നമുക്ക് പറ്റും, നമുക്ക് പറ്റും. അതുകൊണ്ട് തമ്പുരാനെ വിളിച്ച് ഇടപെടുത്തുക. ദൈവം തന്നെ പറഞ്ഞില്ലേ, ശരിക്കും ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭർത്താവ് ശരിക്കും മനസ്സൊരുക്കും, സ്നേഹത്തോടെ ഈ ഭാര്യയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരിക്കും. ഭയങ്കര പ്രശ്നമുണ്ട്, ആർക്കടോ കുറവില്ലാത്ത? ഞാൻ പറഞ്ഞില്ലേ കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഞാൻ കുറവുള്ളവൻ, നീ കുറവുള്ളവൻ, രണ്ട് കുറവുള്ളവരെ ഒന്ന്
ഒന്നായിട്ട് ദൈവം യോജിപ്പിക്കുമ്പോ കുറവ് മാറ്റിയിട്ടല്ലോ മക്കളെ, കുറവോടുകൂടി തന്നെയാ. നിനക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റും? അത് ദൈവകൃപ വേണം. അതുകൊണ്ട് ചിന്തിക്കുക, മനസ്സിലാക്കുക, മനുഷ്യൻ കുറവുള്ളവനാണ്, കുറവുള്ളവരെയാണ് ഒരുപ്പിക്കുന്നത്. ഒരിക്കലും ഭാര്യയിൽ നിന്ന് നീ പൂർണ്ണത പ്രതീക്ഷിക്കരുത്, ഭർത്താവിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ഈ ഭർത്താവ് വളരെ സാഹചര്യത, കുടിയന്റെ മോൻ, കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത മോൻ, തകർച്ച കഴിഞ്ഞ മോൻ, ഈ മോൻ എന്നിന്റെ ഭർത്താവ്, അവൻ കുടിക്കാണ്ടിരിക്കാൻ പറ്റാത്ത ഗതികെട്ട അവസ്ഥയാ. എന്തിയണം? പുരാനേ കൃപ കൊണ്ട് നിറച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തി എന്റെ ഭർത്താവിനെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കു ഭാര്യ. അതിനെ കർത്താവിനിപ്പിച്ചല്ലാണ്ട് അതിന്റെ പേരിൽ ശപിക്കാനോ പ്രാകാനോ വെറുക്കാനല്ല നമ്മൾ ദൈവത്തിന്റെ മക്കളാ. വിളിച്ചാൽ ഇടപെടുന്ന, വിളിച്ചാൽ ഇടപെടുന്ന, വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, അനുഗ്രഹിക്കുന്ന, മാറ്റുന്ന, കെട്ടുകൾ അഴിക്കുന്ന, ബന്ധനങ്ങൾ തകർക്കുന്ന, സാത്താനെ ബഹിഷ്കരിക്കുന്ന, രോഗസുഖമാക്കുന്ന, പാപത്തെ ഏറ്റെടുക്കുന്ന, പാപശക്തികളെ നിർവീര്യമാക്കുന്ന ദൈവത്തിന്റെ പൊന്നുമക്കളാ മക്കളെ നമ്മൾ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ദാ തമ്പുരാനെ വിളിച്ച് നിന്റെ അവസ്ഥയുടെ നീയായിട്ട് ചിന്തിച്ചേ, നീയായിട്ട് ഒരു കാരണവശാലും അപ്പനെ വെറുക്കരുത്, അമ്മേനെ ശപിക്കരുത്, മക്കളെ പ്രാകരുത്, ഭാര്യയെ വെറുക്കരുത്, ഭർത്താവിനെ വെറുക്കരുത്, നിന്റെ സഹോദരങ്ങളെ വെറുക്കരുത്. പ്രൈസ് ദ ലോർഡ്. ആ മേഖലയിലെ കർത്താവിനെ വിളിച്ചിടപെടുത്ത് ദൈവം ഇടപെടും. ഹല്ലേലൂയ്യ. നമുക്ക് എഴുന്നേറ്റ്